സി വേണുഗോപാലുമായി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പിന്നോക്കക്കാരനായതുകൊണ്ടാണോ കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചെന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ ഉയർത്തിയത് ആ പ്രതികരണത്തിലേക്ക്. ശ്രീ കെ സി വേണുഗോപാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടം സ്പീക്കർ പദവി നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? 8-ാമത്തെ തവണയാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയിരുന്നത്. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അംഗം. പ്രോട്ടം സ്പീക്കർ ഇന്നുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സീനിയർ അംഗത്തിനെയാണ് പ്രോട്ടം സ്പീക്കറുടെ ജോലി ഏൽപ്പിക്കുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഏത് പക്ഷത്തിലായാലും, ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തിലായാലും ഏറ്റവും സീനിയറിറ്റിയാണ്. ഇത് ആകെ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ, വേറൊരു ജോലിയുമില്ല. അതുപോലും സുരേഷിന് അർഹതപ്പെട്ടതല്ലേ? എന്താണ് സുരേഷിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ? അദ്ദേഹം ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ഏറ്റവും അങ്ങനെയൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു പ്രതിനിധി 8 വർഷം പാർലമെൻറ്റിൽ പ്രതിനിധീകരിച്ചിട്ടും ന്യായമായും കിട്ടേണ്ട ഒരു അവകാശം കൊടുക്കാതിരിക്കുമ്പോൾ അതവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. സുരേഷ് പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ അവർ കണക്കിലെടുക്കാത്തത്? ഒരു പ്രതിപക്ഷത്തിലെ മെമ്പറായിപ്പോയി എന്നുള്ളതുകൊണ്ട് യഥാവിധി അർഹതപ്പെട്ട കാര്യം പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നൊരു സൂചന തരുന്നതെന്നാണ്. അപ്പോൾ ഞങ്ങളും അതനുസരിച്ചുള്ള ഞങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും.